പാൻ ചൂടാ ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ തിളക്കുകയും ചെയ്ത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇടാം ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇവിടെ അരി ഇതെല്ലാം ചെറുതായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് നാല് സവാള അരിഞ്ഞ് അതിലേക്ക് അച്ചാറ് കുറച്ച് ഉപ്പിട്ട് ഇവിടെ വഴറ്റാം അതാകുമ്പോൾ ഉള്ളി വേഗം വഴന്നു കിട്ടും മീഡിയം പരുവത്തിൽ ഉള്ളി വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിടാം ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒട്ടുവരി ഇല്ലാത്തതാണ് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പെരിഞ്ചീരക പൊടി അര സ്പൂൺ ഗരം മസാല ഇതൊന്ന് വഴറ്റിയെടുക്കാം അരപ്പ് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം ഗ്രേവി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് നോക്കാം ഞാൻ മുട്ട മുറിക്കാനാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാന്നെ അത് കാരണം ഞാൻ ഗ്രേവിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു മുട്ട പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കുക ഞാൻ ഇവിടെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിച്ചിട്ട് കുറവാണ് ഞാനത് കാരണം ഉപ്പ് ചേർക്കുക മൂന്നാല് തണ്ട് കരിയാപ്പില ഇവിടെ ചേർക്കുക കരിയാപ്പില ഏറ്റവും ലാസ്റ്റ് ഫ്രഷ്നെസ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇവിടെ 5 മുട്ട ഇതിനകത്തേക്ക് ചേർക്കുക നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് മുട്ട റോസ്റ്റ് എടുക്കാം പ്ലേറ്റിലേക്ക് ചപ്പാത്തി പൊറോട്ട പാലപ്പം വെള്ളയപ്പം സ്പെഷ്യലി പുട്ടിന്റെ കൂടെ ഒക്കെ ഈ മുട്ട റോസ്റ്റ് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും അത് കാരണം വീട്ടിൽ ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ.